വെള്ളം ആരോഗ്യപരമായ കാരണങ്ങളാൽ തിളപ്പിച്ചു കുടിക്കണമെന്ന് പൊതുവെ പറയും. വെള്ളത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഇത് ഏറെ നല്ലതുമാണ്. എന്നാൽ തിളപ്പിച്ച വെള്ളം വീണ്ടും വീണ്ടും തിളപ്പിക്കുന്നത് ആരോഗ്യത്തിന് കൂടുതൽ ദോഷകരമാണ്. ഇത് ഏതാണ്ട് വിഷതുല്യമാകുന്നുവെന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് തിളപ്പിച്ച വെള്ളം വീണ്ടും വീണ്ടും തിളപ്പിക്കരുതെന്ന് പറയുന്നത്? വെള്ളം തിളപ്പിക്കുമ്പോൾ നീരാവി വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ട്. ഈ നീരാവി എളുപ്പം വാതകമാകുന്ന സംയുക്തങ്ങളാൽ നിർമ്മിതമാണ്. വെള്ളം ചൂടാക്കുമ്പോൾ വാതകമായി മാറുന്ന ഇവ വെള്ളത്തിൽ നിന്നും നീരാവിയായി പുറത്തു കടക്കും. തിളച്ച വെള്ളം തണുക്കുമ്പോൾ വിഘടിച്ച ഈ വാതകങ്ങൾ, ധാതുക്കൾ എന്നിവ തിരിച്ചടിയും. വെള്ളം വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ ഇതിന്റെ രാസ സംയുക്തം വീണ്ടും വ്യത്യാസപ്പെടും. എന്നാൽ ഇവ വ്യത്യാസപ്പെടുന്ന രീതി വളരെ അപകടകരമാണ്. വെള്ളം വീണ്ടും തിളപ്പിക്കുമ്പോൾ അപകടകരങ്ങളായ പദാർത്ഥങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് പകരം വെള്ളത്തിൽ അടിയുകയാണ് ചെയ്യുന്നത്. വെള്ളം വീണ്ടും വീണ്ടും തിളപ്പിക്കുമ്പോൾ കാണപ്പെടുന്ന ഹാനികരമായ പദാർത്ഥങ്ങൾ ആഴ്സനിക്, നൈട്രേറ്റ്സ്, ഫ്ലൂറൈഡ് എന്നിവയാണ്. ആഴ്സനിക് ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ വെള്ളം വീണ്ടും തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ ആരോഗ്യദായങ്ങളായ ധാതുക്കൾ നിലനിൽക്കുന്നുണ്ടാവും. എന്നാൽ ഇത് വീണ്ടും തിളപ്പിക്കുകയാണെങ്കിൽ ഇവയും അപകടകരങ്ങളായി മാറും. ഉദാഹരണത്തിന്, ഇത്തരത്തിൽ വെള്ളത്തിൽ ഉണ്ടാകുന്ന കാൽസ്യം ഉപ്പ് അമിതമായി അകത്തു ചെല്ലുന്നത് വൃക്കയിലും പിത്താശയത്തിലും കല്ലുണ്ടാവാൻ കാരണമാകും. വീണ്ടും തിളപ്പിച്ച വെള്ളം അമിതമായി കുടിച്ചാൽ നിങ്ങൾക്ക് ആഴ്സനിക് ഉദ്ദീപനം അനുഭവപ്പെടും. അർബുദം, ഹൃദ്രോഗങ്ങൾ, നാഡീസംബന്ധമായ രോഗങ്ങൾ, വന്ധ്യത എന്നിവയ്ക്ക് ഇത് കാരണമാകും. ഫ്ലൂറൈഡ് അമിതമായി അകത്തു ചെല്ലുന്നത് നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമിതമായി ഫ്ലൂറൈഡ് സ്വീകരിക്കുന്നത് കുട്ടികളിൽ തിരിച്ചറിയൽ ശേഷി ഉണ്ടാക്കുന്നത് താമസിപ്പിക്കും.